ഒരുവൻ. ഇന്ന് ഞാനൊരു കുട്ടിക്കഥയാണ് പറയുന്നത്. ഇത് നമ്മളുടെ കൃഷ്ണക്ഷേത്രങ്ങളിൽ നമ്മൾ മഞ്ചാടിക്കുരു കുന്നിക്കുരു ഒക്കെ വാരും അല്ലേ. എല്ലാവരും കുട്ടികളെ കൊണ്ടുപോയി കുസൃതി കൂടാൻ, അതുപോലെ തൊക്ക് രോഗങ്ങൾ മാറാൻ ഒക്കെ നമ്മൾ ചെയ്യാറുണ്ട്. അതിൻ്റെ കഥ അറിയണ്ടേ? എന്താണ് അതിൻ്റെ റീസൺ, എങ്ങനെയാണത് തുടങ്ങിയതെന്ന്? അത് തുടങ്ങിയത് ഗുരുവായൂരിലാണ്. ഇപ്പം എല്ലാ കൃഷ്ണക്ഷേത്രങ്ങളിലും അത് ചെയ്യാറുണ്ട്, പക്ഷെ തുടങ്ങിയത് ഗുരുവായൂരാണെന്നേ ഉള്ളൂ. അപ്പം അന്ന് വടക്കൻ കേരളത്തിൽ ഒരു പ്രായം ചെന്ന ഒരു അമ്മൂമ്മയുണ്ടായിരുന്നു. അപ്പോൾ അമ്മൂമ്മയ്ക്ക് കൃഷ്ണഭക്തി ഒരുപാടുണ്ടായിരുന്നു. അപ്പോൾ അമ്മൂമ്മയ്ക്ക് പ്രായമായി, തീരെ വയ്യാതായി. അപ്പോൾ അമ്മൂമ്മ ഇങ്ങനെ മരണം മുന്നിൽ കണ്ടുകൊണ്ട് ജീവിക്കുക. അപ്പം അമ്മൂമ്മയ്ക്ക് മരിക്കുന്നതിന് മുമ്പ് ഗുരുവായൂരിൽ പോയി കൃഷ്ണനെ കണ്ട് ഒന്ന് തൊഴണം. അപ്പം നമ്മൾക്ക് ഗുരുവായൂരുള്ള ഉണ്ണിക്കണ്ണനല്ലേ, അപ്പം ഗുരുവായൂരിൽ പോയി തൊഴാൻ വേണ്ടി അമ്മൂമ്മ ഇങ്ങനെ ആലോചിച്ചു. അമ്മൂമ്മയുടെ കയ്യിൽ പൈസ ഇല്ല, ആരോഗ്യമില്ല, പണി ചെയ്തതിൽ എന്തെങ്കിലും ഉണ്ടാക്കാൻ. അപ്പം അമ്മൂമ്മ ഇങ്ങനെ ചിന്തിച്ച് ചിന്തിച്ചിരുന്നു, എന്താ ഞാൻ കൃഷ്ണന് കൊണ്ടുപോയി കൊടുക്കുക. അപ്പം അമ്മൂമ്മ ഇങ്ങനെ ഓരോ സാധനങ്ങൾ നോക്കി തുടങ്ങി. അമ്മൂമ്മ ഭംഗിയുള്ള മഞ്ചാടിക്കുരു കണ്ടു. അപ്പം മഞ്ചാടിക്കുരു ഉണ്ണിക്കണ്ണനല്ലേ, അപ്പം അതിൻ്റെ കളറൊക്കെ ഇഷ്ടപ്പെടും. ഉണ്ണിക്കണ്ണന് നല്ല നന്നായിട്ട് ചുമന്ന മണികളല്ലേ ഉണ്ണിക്കണ്ണന് കളിക്കാം, വാരി വാരി കളിക്കാം. അപ്പോൾ അമ്മൂമ്മ ഈ മഞ്ചാടിക്കുരുവൊക്കെ തൂത്ത് തുടച്ച് പെരക്കി കൂട്ടി വെച്ച് തുടങ്ങി. അപ്പോൾ അമ്മൂമ്മ ഇങ്ങനെ കൂട്ടി 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 നല്ല ഒരു ഒരു വലിയൊരു കിഴി നിറയെ അമ്മൂമ്മ മഞ്ചാടിക്കുരുവും കുന്നിക്കുരുവും ഒക്കെ പെറുക്കി വെച്ചു. അത് കഴിഞ്ഞ് ഒരു വർഷമൊക്കെ കഴിഞ്ഞപ്പോൾ അമ്മൂമ്മ വിചാരിച്ചു, എന്നെ ആരും കൊണ്ടുപോകാനില്ല, എനിക്ക് ഏതായാലും പോയാലേ പറ്റുള്ളൂ. അമ്മൂമ്മയ്ക്ക് ഗുരുവായൂര് എവിടെയാണ് എങ്ങനെയാണ് പോകേണ്ടതെന്ന് ഒന്നും അറിയില്ല. പക്ഷെ അമ്മൂമ്മ തനിയെ നടന്നു നടന്നു ഒരു ഒരു ദെക്ക് വെച്ച് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് നടന്നു. അമ്മൂമ്മ വിചാരിച്ചു, ഞാൻ കണ്ണനിലല്ലേ വിശ്വസിക്കുന്നത്, കണ്ണനെന്നെ തീർച്ചയായിട്ടും ഗുരുവായൂരെത്തിക്കുക. അങ്ങനെ നടന്ന് നടന്ന് വഴിയിലുള്ള ആൾക്കാരോടൊക്കെ ചോദിച്ച് അമ്മൂമ്മ ഗുരുവായൂരിലേക്ക് നടന്നു. അപ്പം ആൾക്കാരൊക്കെ പറഞ്ഞു, എന്തിനാണ് ഈ പ്രായം ചെന്നിട്ട് ഈ കുന്നിക്കുരുവൊക്കെ പെറുക്കി എവിടെ പോവാ എന്നൊക്കെ കളിയാക്കി പലരും. എന്നാലും അമ്മൂമ്മ വിചാരിച്ചു, ഉണ്ണിക്കണ്ണനല്ലേ, ഉണ്ണിക്കണ്ണനെ ഞാൻ പെറുക്കി വെച്ച് മഞ്ചാടിക്കുരുവൊക്കെ അല്ലേ ഇഷ്ടപ്പെടും, എൻ്റെ കയ്യിൽ പൈസയൊന്നുമില്ല, ഉണ്ണിക്കണ്ണന് എന്ത് ഞാൻ കൊടുത്താലും ഇഷ്ടപ്പെടും. അമ്മൂമ്മയ്ക്ക് ആ ഒരു വിശ്വാസമാണ്. അമ്മൂമ്മ നടന്ന് നടന്ന് ഗുരുവായൂരിലെത്തി. അപ്പം ക്ഷേത്രത്തിൻ്റെ അടുത്ത് എത്തുമ്പം അമ്മൂമ്മയ്ക്ക് മനസ്സിലായി ഇത് ക്ഷേത്രത്തിൻ്റെ അടുത്താണ്. അമ്മൂമ്മയ്ക്ക് ഭയങ്കര സന്തോഷം. അങ്ങനെ ഇരിക്കുമ്പം അവിടെ ഒരു നാടുവാഴി വന്നു. അപ്പോൾ ഈ നാടുവാഴിക്ക് കുറച്ച് തൊക്ക് രോഗമൊക്കെ ഉണ്ട്. അപ്പോൾ ഈ നാടുവാഴി ഈ തൊക്ക് രോഗമൊക്കെ മാറാനാണ് അവിടെ വന്നത്. അപ്പം നാടുവാഴി ആ സമയത്ത് ഒരു ഗജ ആനക്കുട്ടിയെ കൊണ്ടുവന്ന് നടക്കിരുത്താനും വന്നിട്ടുണ്ട്. അപ്പോൾ എന്താ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, നാടുവാഴി വന്ന അയാൾക്ക് ഒരുപാട് പണവും ഒക്കെ ഉള്ളതുകൊണ്ട് അയാൾക്ക് ഭൃത്യന്മാരൊക്കെ ഉണ്ട്. അപ്പോൾ ഈ അമ്മൂമ്മ ഈ നാടുവാഴി വരുന്ന സമയത്ത് ഒരു മുഷിഞ്ഞ തോർത്തും മുണ്ടും ഒക്കെ ഉടുത്ത് ഒരു കുറേ കുന്നിക്ക കുരു മഞ്ചാടിയും ഒരു ചാക്കിൻ്റെ അകത്ത് വലിച്ച് കെട്ടി ഇങ്ങനെ നടക്കുന്ന കണ്ടപ്പോൾ അവിടെയുള്ള ഭൃത്യന്മാർക്കൊക്കെ ദേഷ്യം വന്നു. ഞങ്ങളുടെ യജമാനൻ വന്ന് വലിയ ആനയെ നടക്കിരുത്താൻ പോകുമ്പോഴാണ് അവർ ഒരു ഭാണ്ഡക്കെട്ടുമായിട്ട് വന്ന് കൃഷ്ണനെ കാണണമെന്ന് പറയണം. അപ്പോൾ അവർ പറഞ്ഞു, മാറി നിൽക്ക് തള്ളേന്നും പറഞ്ഞ് അവരെ പിടിച്ചൊരു തള്ള കൊടുത്തു. അമ്മൂമ്മ ഉടനെ അവിടെ വീണു. അമ്മൂമ്മ കൊണ്ടുവന്ന് കുന്തിക്കുരുവെല്ലാം ആ വെളിയിൽ ചെതറി വീണു. അമ്മൂമ്മയ്ക്ക് സങ്കടം സഹിക്കാതായിട്ട് കൃഷ്ണനെ വിളിച്ച് കരയാൻ തുടങ്ങി. അപ്പം ഗുരുവായൂരത്തിന് അമ്പലത്തിനുള്ളിൽ നിന്നൊരു അശരീരി കേട്ടു, എവിടെ എനിക്ക് കൊണ്ടുവന്ന മഞ്ചാടിക്കുരുവും കുന്നിക്കുരുവെന്ന്. അപ്പോൾ കൃഷ്ണ ഭഗവാന്റെ ഭക്തനായിട്ടുള്ള നാടുവാഴിക്ക് മനസ്സിലായി ഇത് ചെയ്തത് ശരിയല്ല. നാടുവാഴി വന്ന് ക്ഷമയൊക്കെ ചോദിച്ചു. അപ്പോൾ എന്നിട്ട് നാടുവാഴിയും ഭൃത്യന്മാരും എല്ലാവരും കൂടെ ചേർന്ന് ആ മഞ്ചാടിക്കുരുവെല്ലാം പെരക്കി കൃഷ്ണനെ കൊണ്ടുപോയി കൊടുത്തു. അതാണ് അങ്ങനെയാണ് കൃഷ്ണ ഭഗവാന്റെ അമ്പലങ്ങളിൽ എപ്പോഴും മഞ്ചാടിക്കുരും കുന്നിക്കുരും ഉള്ളത്.
അവിടെ എല്ലാവരും അവിടെ നമുക്ക് പോയി വാരിയൊക്കെ ചെയ്യാം. പക്ഷെ ആരും അവിടുന്ന് ഒരു കുന്നിക്കുരുവും മഞ്ചാടിക്കുരുവും എടുത്തുകൊണ്ട് വീട്ടിലോട്ട് വരാറില്ല. അത് ദോഷമാണെന്നാണ് പറയപ്പെടുന്നത്. കഥ ഇഷ്ടമായോ? അപ്പം ബൈ.